മലയാള സിനിമയുടെ ഹാസ്യരാജ്ഞി, മലയാളക്കരയുടെ തീരാനഷ്ടം, അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളിലും നിറഞ്ഞു നിന്ന നടി അതായിരുന്നു കൽപ്പന. ആ താരറാണി നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 6 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 1965 ഒക്ടോബർ 5 കൊല്ലം ജില്ലയിലെ ചവറയിൽ നാടകപ്രവർത്തകരായ ചവറ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും 5 മക്കളിൽ ഒരാളാണ് കൽപ്പന. നടിമാരായ ഉർവശി, കലാരഞ്ജിനി എന്നിവരാണ് മറ്റു 2 സഹോദരിമാർ. നടന്മാരായ കമൽ റോയിയും പ്രിൻസുമാണ് സഹോദരന്മാർ. സായൂജ്യം, അന്തപുരം, കോളിളക്കം, മഞ്ഞ്, യുവജനോത്സവം, കല്യാണ സൗഗന്ധികം, വാചാലം എന്നീ സിനിമകളിൽ കമൽ റോയ് അഭിനയിച്ചിട്ടുണ്ട്. ഇളയ സഹോദരനായ പ്രിൻസ് ലയനം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. 17-ാമത്തെ വയസ്സിൽ പ്രിൻസ് ആത്മഹത്യ ചെയ്തു. മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. 1977 പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് കൽപ്പന അഭിനയരംഗത്തെത്തിയത്. തമിഴിൽ ചിന്നവീട് എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചു. പ്രിയദർശിനി എന്നായിരുന്നു കൽപ്പനയുടെ യഥാർത്ഥ പേര്. തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് സംവിധായകൻ അനിൽകുമാറുമായി താരം പ്രണയത്തിലാവുന്നത്. 1998 ഇരുവരും വിവാഹിതരായെങ്കിലും ആ ബന്ധം അധികകാലം നിലനിന്നില്ല. 2012 ഇരുവരും വിവാഹമോചിതരായി. താരത്തിന് സ്രീമയി എന്ന മകനുമുണ്ട്. മകൾ സ്രീമയി കിസ എന്ന മലയാളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സിനിമകളിൽ നായികയായി അഭിനയിച്ചെങ്കിലും ഹാസ്യവേഷങ്ങളിൽ കൽപ്പനയെ കാണാനായിരുന്നു പ്രേക്ഷകർക്കിഷ്ടം. ദുൽഖർ സൽമാനൊപ്പം ചാർലി എന്ന സിനിമയിലായിരുന്നു കൽപ്പന അവസാനമായി അഭിനയിച്ചത്. 50 വയസ്സുള്ളപ്പോഴാണ് ആ താരരാജ്ഞി നമ്മെ വിട്ടു പിരിഞ്ഞത്. 2016 ജനുവരി 25 കൽപ്പന നമ്മളെ വിട്ടുപോയത്. ഐഫ അവാർഡ് ദാന ചടങ്ങിനും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനുമായാണ് കൽപ്പന ഹൈദരാബാദിലെത്തിയത്. ഹോട്ടൽ റൂമിൽ ബോധരഹിതയായി കണ്ടെത്തിയ കൽപ്പനയെ ഉടൻ തന്നെ ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.